ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാതെ മുതിർന്ന നേതാക്കൾ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും പങ്കെടുത്തേക്കില്ല കെ സുധാകരനുമായുള്ള അഭിപ്രായ വ്യത്യാസം കാരണമാണ് വിട്ടുനിൽക്കുന്നതെന്ന് സൂചന ചിന്തൻ ശിബിരത്തിന് അല്പസമയത്തിനകം കോഴിക്കോട് തുടക്കമാകും അശ്വിൻ വല്ലത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന് അശ്വിൻ ഈ മുല്ലപ്പള്ളിയും സുധീരനും പങ്കെടുക്കാത്തതിന് കാരണം സുധീരനുമായുള്ള അഭിപ്രായ വ്യത്യാസമാണോ ചിന്തൻ ശിബിരത്തിന് എപ്പോൾ കൊടി ഉയരും സരുൺ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ ചിന്തൻ ശിബിരത്തിൽ കെ സുധാകരൻ നേതൃത്വം നൽകുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്നുള്ള നിലയ്ക്ക് ഈ വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും തീരുമാനിക്കുകയും അവർ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ്. നമ്മൾ മുല്ലപ്പള്ളിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചിട്ടില്ല. വി എം സുധീരൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് തന്നെയാണ്, അദ്ദേഹം കോഴിക്കോട്ടേക്ക് വരുന്നില്ല. തിരുവനന്തപുരത്ത് മറ്റൊരു പരിപാടിയുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം. പക്ഷേ അങ്ങനെ ആയാൽ കൂടിയും ഇന്നലെ ഈ കെ സുധാകരനും അതേപോലെ തന്നെ വി ഡി സതീശനും അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കുന്നു എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കുമ്പോൾ ഇനി മുന്നോട്ടേക്ക് കോൺഗ്രസ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ നയരേഖ ഉൾപ്പെടെ തയ്യാറാവുന്ന ഒരു പരിപാടിയിൽ നിന്ന് മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ രണ്ടുപേർ വിട്ടുനിൽക്കുന്നു എന്നുള്ളത് തുടക്കത്തിലെ തന്നെ കല്ലുകടിയാവും എന്നുള്ള കാര്യം പറയാതെ വയ്യ. കാരണം ഈ ശിബിരം ഈ കോൺഗ്രസ് പാർട്ടിയുടെ മുന്നോട്ടേക്കുള്ള പോക്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിലടക്കം നയപരിപാടികൾ രൂപീകരിക്കുക എന്നത് ലക്ഷ്യം വെച്ചുള്ളതാണ്. ഉദയ്പൂർ ശിബിരത്തിന് ശേഷം പ്രാദേശിക ശിബിരങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇനി വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷന് വേണ്ടിയുള്ള പ്രവർത്തന പദ്ധതി അടക്കം ഈ ശിബിരത്തിൽ തയ്യാറാവേണ്ടതുണ്ട്. അപ്പോഴാണ് കെ സുധാകരനോടുള്ള അഭിപ്രായ വ്യത്യാസം വെച്ചുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും ഈ ശിബിരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏറെക്കാലമായി ഈ ഡി സി സി പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അദ്ദേഹം അതൃപ്തനാണ്. അദ്ദേഹവുമായി ചർച്ചകൾ നടത്തുന്നില്ല, കെ സുധാകരൻ ഉൾപ്പെടുന്ന നേതൃത്വം അദ്ദേഹവുമായി കാര്യങ്ങൾ സംസാരിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതി അദ്ദേഹത്തിനുണ്ട്. നേരത്തെ തന്നെ എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി, ഇതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകളൊക്കെ നടത്തിയിരുന്നെങ്കിലും അതിപ്പോഴും പൂർണ്ണമായി മാറിയിട്ടില്ല എന്ന് വേണം കരുതാൻ. അത് അതേപോലെ തന്നെയാണ് വി എം സുധീരനും. അദ്ദേഹത്തിനും കെ സുധാകരനും ഉൾപ്പെടുന്ന നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതാണ് ഈ രണ്ടുപേരും പങ്കെടുക്കാതിരിക്കുന്നതെന്നാണ് സൂചന. ഡി സി സി അധ്യക്ഷൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ള സൂചന. വി എം സുധീരൻ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുമില്ല. എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ശിബിരത്തിൽ നിന്ന് നേതാക്കൾ വിട്ടു? അത് വിട്ടുനിൽക്കലോ ബഹിഷ്കരണമല്ല, രണ്ട് നേതാക്കളും വി സി വി എം സുധീരനും മുല്ലപ്പള്ളിയും ഈ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ അനിശ്ചിതരായ നേതാക്കളാണ്. ഈ തീയതിയിലുള്ള അസൗകര്യം അവർ അറിയിച്ചിരുന്നു. ഡി സി സി ഞാൻ വിളിച്ചപ്പോൾ അവർക്ക് ഈ തീയതിയിലുള്ള അസൗകര്യം അറിയിച്ചിരിക്കുന്നു, അല്ലാതെ ഒരു ബഹിഷ്കരണമോ വിയോജിപ്പോ അഭിപ്രായ വ്യത്യാസമല്ല. ഇത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു, രണ്ടുപേരും നേരത്തെ അറിയിച്ചിരുന്നു പങ്കെടുക്കില്ലാന്നുള്ളത്. നമുക്കറിയാം ഈ ഇവരെ തമ്മിലുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനും തമ്മിലുള്ള തർക്കങ്ങളിലൊക്കെ എ സി സി നേതൃത്വം അടക്കം ഇടപെട്ട് ചർച്ചകൾ നടന്നിരുന്നു പല ഘട്ടത്തിലൊക്കെ. പക്ഷേ ഇതുമായി ചേർത്ത് വായിക്കപ്പെട്ടില്ല, ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ അവർ പങ്കെടുക്കാതിരിക്കും. അങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കില്ലെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥന. കാരണം ഇതൊരു കോൺഗ്രസ് പാർട്ടി സംബന്ധിച്ച് ഏറ്റവും നിർണായക ഒരു പരിപാടിയിൽ രണ്ട് നേതാക്കളുടെ അസൗകര്യം കൊണ്ട് പങ്കെടുക്കാത്തത് വാർത്തയാക്കി ഇതിന്റെ പൊലിമ കളയുന്നതാണ് ഞാൻ കരുതിയിരുന്നത്. ഡി സി സി അധ്യക്ഷന്റെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഇവർ വിട്ടുനിൽക്കുന്നത് നേരത്തെ തന്നെ അസൗകര്യം അറിയിച്ചതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിഷേധമോ കണ്ടല്ല, നേതൃത്വമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടല്ല ഈ ശിബിരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, ഈ തീയതികളിലെ അസൗകര്യമുണ്ട് എന്ന് രണ്ട് നേതാക്കളും അറിയിച്ചു എന്നാണ് ഡി സി സി അധ്യക്ഷൻ പറഞ്ഞത്. പക്ഷേ ഇന്നലെ കെ പി സി സി അധ്യക്ഷനും അതേപോലെ പ്രതിപക്ഷ നേതാവും വാർത്താസമ്മേളനം നടത്തിയ സമയത്ത് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം എടുത്തു ചോദിച്ചിരുന്നു. ഈ തരത്തിൽ ചില നേതാക്കൾ വിട്ടുനിൽക്കും എന്നുള്ള സൂചനയുണ്ടല്ലോ, അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള കാര്യം. പക്ഷേ അങ്ങനെ ആരും വിട്ടുനിൽക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയായിരുന്നു രണ്ടുപേരും. കെ സുധാകരനും വി ഡി സതീശനും ആരും പങ്കെടുക്കാതിരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ശിബിരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തുയരുന്നു എന്ന് വേണം ഈ വിട്ടുനിൽക്കലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം. അശ്വിൻ, കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പരിപാടിയാണ് ഇപ്പോൾ കോഴിക്കോട് നടക്കുന്നത്. അവിടെയാണ് മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ രണ്ടു പേർ വിട്ടുനിൽക്കുന്നത്. ഈ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയത്തിന് സാധ്യതയുണ്ട്?
അത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ഇനിയൊരു മധ്യസ്ഥ ചർച്ചയോ അല്ലെങ്കിൽ ഇവരെ അന്വയിപ്പിച്ച് ഈ പരിപാടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ ഡി സി സി അധ്യക്ഷൻ അവർ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുമായിരുന്നില്ല. അത്തരം ശ്രമങ്ങളൊക്കെ മുൻപ് നടത്തിയിരിക്കണം. ഇത് ഇപ്പോഴുണ്ടായ ഒരു തീരുമാനമല്ല എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയം ചർച്ചയിലുണ്ട്. രണ്ടുപേരും പങ്കെടുത്തേക്കില്ല അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഷേധം അറിയിക്കും എന്നൊക്കെയുള്ള സൂചനകൾ ഈ അന്തരീക്ഷത്തിനുണ്ട്. പക്ഷേ അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. രണ്ടുപേരും മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഈ ശിബിരത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. വി എം സുധീരൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് തന്നെയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോടുണ്ടെങ്കിലും അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഡി സി സി സംഘടിപ്പിച്ച പരിപാടികളിലൊക്കെ സജീവമാണ്. അത്തരത്തിൽ സജീവമായ ഒരാൾ ഈ കഴിഞ്ഞ ദിവസം ഡി സി സിയിൽ സംഘടിപ്പിച്ച ഒരു അനുസ്മരണ പരിപാടിയിലടക്കം മുല്ലപ്പള്ളി പങ്കെടുത്തിരുന്നു. അത്തരത്തിൽ സജീവമായ ഒരാൾ വിട്ടുനിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ചിന്തൻ ശിബിരത്തെപ്പറ്റി ഇന്നലെ കെ പി സി സി അധ്യക്ഷൻ തന്നെ വിശദീകരിച്ചത് അത് ചിന്തൻ ശിബിരത്തിന് മുൻപും ശേഷവും എന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം മാറുമെന്നാണ്. അത്തരത്തിൽ ചരിത്രം മാറ്റുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഈ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ നിന്ന് രണ്ട് നേതാക്കളും രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടുനിൽക്കുന്നു എന്നുള്ളത് ഇപ്പോഴുള്ള നേതൃത്വത്തോടുള്ള പ്രതിഷേധം തന്നെയാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. മുല്ലപ്പള്ളി രാമചന്ദ്രനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പരിപാടിയിൽ നിന്നാണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടുനിൽക്കുന്നത്. ഇന്ന് ചിന്തൻ ശിബിരത്തിന് അല്പസമയത്തിനകം കൊടിയുയരും. ഇന്നത്തെ പരിപാടികൾ പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ് അശ്വിൻ? സരുൺ, രാവിലെ 9:30 തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 9:30 കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പതാക ഉയർത്തുന്നതോടുകൂടി ഈ പരിപാടി തുടങ്ങും എന്നുള്ള നിലയ്ക്കാണ് നേരത്തെ സൂചന തന്നിരുന്നത്. ഇപ്പോൾ മഴയുണ്ട് കോഴിക്കോട്, അതുകൊണ്ട് സമയത്തിൽ ഒരൽപ്പം മാറ്റം വന്നേക്കാം. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പതാക ഉയർത്തി കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഉദ്ഘാടന ചടങ്ങാണ്. ഈ ശിബിരം ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. മാത്രമല്ല ദേശീയ നേതാക്കൾ, ദിഗ്വിജയ് സിംഗ് അടക്കമുള്ള ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. താരിഖ് അൻവറുണ്ട്, അത്തരത്തെ ദേശീയ നേതാക്കളൊക്കെയുണ്ട്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പോലുള്ള സംസ്ഥാനത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയുണ്ട്. ആകെ 192 പ്രതിനിധികളാണ് ഈ ശിബിരത്തിൽ പങ്കെടുക്കുന്നത്. 5 കമ്മിറ്റികളെ ഈ ശിബിരം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി 5 കമ്മിറ്റികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ തീരുമാനിക്കുന്ന വിഷയങ്ങൾ, ഇവർ തെരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിലായിരിക്കും ചർച്ച നടക്കുക. മാത്രമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ, വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു കർമ്മ പദ്ധതി, ഒരു കലണ്ടർ കൂടി ഈ ശിബിരത്തിൽ വെച്ച് തയ്യാറാക്കും. അതോടൊപ്പം കോൺഗ്രസ് പാർട്ടിയിന് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാവണം, മുഖ്യപ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനത്ത് എത്തരത്തിലുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ ശിബിരത്തിൽ ചർച്ചയാവും. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഈ ശിബിരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉദയപൂർ ശിബിരത്തെ എടുത്ത തീരുമാനങ്ങളും നിർദ്ദേശങ്ങളുമായിരിക്കും പ്രധാനമായും കോഴിക്കോട് ശിബിരത്തിലും ചർച്ച ചെയ്യപ്പെടുക. പക്ഷേ ഇത്തരത്തിലൊക്കെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. അവിടെ മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും പങ്കെടുക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അശ്വിൻ വല്ലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.